എല്ലാവർക്കും ഒത്തിരി കഴിക്കാൻ ഇഷ്ടമുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ നല്ലൊരു നാലുമണി പലഹാരമാണ് പഴംപൊരി. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് തനി നാടൻ പഴംപൊരിയുടെ റെസിപ്പിയുമായാണ്. ഹോട്ടൽ ഫുഡ് തട്ടുകടയിൽ നിന്നുണ്ടാക്കുന്ന പഴംപൊരി എന്നൊന്നും പറഞ്ഞ് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം ഹോട്ടൽ ഫുഡും ഹോം മെയ്ഡ് ഫുഡും തമ്മിൽ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റോടുകൂടി പഴംപൊരി ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങുക. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാമോളം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ പഴംപൊരി നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായി കിട്ടും. വറുത്ത അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. വറുക്കാത്ത പൊടി വേണമെങ്കിലും ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ പഴംപൊരി കാണാൻ നല്ല ഭംഗിയുമാണ്, ഹെൽത്തിയുമാണ്. ഇനി ഒരു 1/2 ടീസ്പൂണ് കറുത്ത വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഏലക്കയും അതിലേക്ക് 2 ടേബിൾ സ്പൂണിന് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നന്നായി പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവിന് ഇളം മധുരം ആവശ്യമാണ്, എങ്കിൽ മാത്രമേ പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ഒരുപാട് ഒന്നിച്ചൊഴിക്കരുത്, അപ്പോൾ അധികമാവും. ഇനിയിപ്പോൾ അധികമായാലും പേടിക്കൊന്നും വേണ്ട. കുറച്ചും കൂടി മൈദമാവ് ചേർത്ത് കൊടുത്തിട്ട് പാകമാക്കിയാൽ മതി. അപ്പോൾ ആ മാവ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിയും പാടില്ല മാവ്, എന്നാൽ ഒരുപാട് ലൂസും പാടില്ല. രണ്ടിൻ്റെ ഇടയിൽ കൂടിയിട്ടുള്ള ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസി വേണം. അപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, വളരെ കുറച്ച് ചേർക്കാവൂ, ആ മധുരത്തിനെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിന് മാറ്റി വയ്ക്കാം ഒരു 10 മിനിറ്റ് നേരം. ആ നേരം കൊണ്ട് നമുക്ക് പഴം തയ്യാറാക്കിയെടുക്കാം. നല്ല പഴുത്ത 3 പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ നീളത്തിൽ 3 ഭാഗങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നടുവും കൂടി മുറിച്ചിട്ട് ഒരു പഴത്തിനെ 6 പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഈ നേരം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാൻ ചൂടാവാൻ വേണ്ടിയിട്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ആ എണ്ണ ചൂടാവുന്ന നേരം കൂടി നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടത് മാവ് ഫ്ലഫി ആയിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 1/2 മണിക്കൂർ നേരം മുമ്പ് മാവ് കലക്കി വെക്കണം. ഇതിപ്പോൾ നമ്മൾ ഉടനെ കലക്കി ഉടനെ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് 5 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തെടുത്താൽ മതി. എണ്ണ തിളച്ചിട്ടുണ്ട്. മാവിലേക്ക് പഴം ഇട്ടിട്ട് നന്നായിട്ട് മുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ തിളച്ച എണ്ണ ഞാൻ മീഡിയം ഫ്ലെയിമാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ആക്കിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിതിനെ മറച്ചിട്ട് കൊടുക്കുക. മറച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എണ്ണ തെറിക്കാതെ. അപ്പോൾ നമുക്കിതിനെ അരിപ്പയിലേക്ക് ഇടാം. എണ്ണയൊക്കെ അരിപ്പയിലൂടെ താഴേക്ക് വന്നോളും. ആദ്യമായിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നവർ ചെറിയ കഷ്ണമായിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എടുക്കാനും മറച്ചിടാനൊക്കെ എളുപ്പമായിരിക്കും. ബാക്കിയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദൂറും പഴംപൊരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കുക, കഴിക്കുക, അഭിപ്രായം പറയുക. വീണ്ടും പുതിയ നല്ലൊരു റെസിപ്പിയുമായി കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.